നിനക്കെന്താ പറ്റിയ? ഒന്നുമില്ല. പിന്നെന്താ നിന്റെ കണ്ണിങ്ങനെ ഇരിക്കുന്നത്? അയ്യേ, ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ ഉണ്ട്? എടാ രഞ്ജിത്തെ നാസറ ഒന്നിങ്ങോട്ട് വന്നേ. എടാ എന്താടാ കരയുന്നു? അയ്യേ, നീ എന്താ കരഞ്ഞ? ഇല്ല. എന്താ പ്രശ്നം? പരീക്ഷ പേപ്പർ വീട്ടുകാർ കണ്ടുപിടിച്ച പിന്നെ അവള് വിളിച്ചില്ലായിരിക്കും, അല്ലെങ്കിൽ അവള് തേച്ചിട്ട് പോയി കാണും. അതൊന്നും അല്ല. എടാ പോട്ടെടാ, അനിയത്തിപ്രഭു നല്ല സിനിമയാടാ, ഇവന്മാർക്ക് വട്ടാണ്. ഹലോ, ഞാൻ വില്ലയിലുണ്ട് ആന്റി. നാളെ വൈകുന്നേരം ഫ്രണ്ട്സിനെ കൂട്ടി ഇങ്ങോട്ടൊന്ന് വാ, ചെറിയൊരു പരിപാടി ഉണ്ട്. ശരി ആന്റി. ശരി ആന്റി. എടാ രാശ, നമ്പർ ഒന്ന് കാണാം. കുറേ ദിവസം ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. എന്താ നിന്റെ പ്രശ്നം? ഇതുവരെ ഒരു പ്രശ്നമില്ല. ഇനി നീയൊക്കെ ആയിട്ടൊരു പ്രശ്നം ഉണ്ടാക്കി തരായിരുന്നോ മതി. എടാ ഫുഡ് വെച്ചിട്ട് ഇറങ്ങിയപ്പോ ഫുഡ് നിങ്ങൾ എത്തിയോ? ഓ താങ്ക് യു. ഹലോ, ഇതെന്റെ മകൻ റോഷൻ, യു കെയില് മെഡിസിന് പഠിക്കുന്നു. റോഷൻ ഹലോ, നിങ്ങൾ സംസാരിച്ചിരിക്കേ. ഇവിടെ പഠിക്കുവാണല്ലേ? ആ, എഞ്ചിനീയറിംഗ്. ഓ ഞാനും. നൈസ്. വാ 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 എല്ലാവരും വാ, ഇറ്റ്സ് ടൈം ഫോർ പാർട്ടി. കം കം കം. വാ വാ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. നൈസ് ആണ്. നീ എന്താ അവളോടൊന്നും മിണ്ടാത്തത്? നീ എന്നോട് തിന്നാൻ വന്നല്ലേ? ബാ, ഇപ്പൊ അതിനെപ്പറ്റി അന്വേഷിക്കും. ഓഹോ, നമുക്ക് അവിടെ ഇരിക്കാൻ ചാലും. ഐ തിങ്ക് ചിക്കൻ ഈസ് സ്പൈസി. ഇത്രയ്ക്കൊന്നുമില്ല. ഓഹോ സോറി സോറി, നീ പിന്നെ ഇരുവിൻ്റെ ആളാണല്ലോ, എനിക്കൊന്നും പ്രശ്നമേ അല്ല. ചേട്ടാ കേക്ക് ഉണ്ടാ? ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഭക്ഷണവും കഴിക്കാൻ പാടില്ല. പിന്നെ കഴിക്കേണ്ടി വരും. നീ ചിക്കൻ കഴിച്ചാ? കുറച്ചരിവുണ്ട്. ഇത് സത്യം പറ, നിങ്ങൾ തമ്മിൽ പ്രേമത്തിലാണോ? ആണോന്ന് എനിക്ക് നല്ല ഡൗട്ടുണ്ട്. നീ ഇനി ഇത് അമ്മാരോടൊന്നും പറയാൻ നിൽക്കണ്ട. ഞാനൊന്നൊരു കള്ളം പറഞ്ഞ, ശരിക്കും ഞാൻ അവളോട് ഇഷ്ടം പറയാൻ പോകുന്നുള്ളൂ. ഇല്ലളിയാ, ഞാനായിട്ട് ആരോടും പറയാൻ പോകുള്ള കണക്കായിപ്പോയി. നിനക്ക് അങ്ങനെ തന്നെ വേണം. നമ്മളോടൊന്നും പറയാതെ ഇവനെ ഒളിപ്പിച്ചോണ്ട് നടന്നല്ലേ. സംഗതി കാണിച്ച് ചറ്റത്തരാണെങ്കിലും നമ്മളെ കൂടെ ഉള്ളപ്പോൾ ഇവനൊരു ഊളിയാണെന്ന് അവൾ വിചാരിക്കണ്ട. അതെ അല്ലേ? അല്ല അല്ല, അവനെ കാണാൻ എങ്ങനെയാ? അവനെ കാണാൻ കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതല്ല, അവൻ്റെ കയ്യിലേ തൈക്കോണ്ടോ അല്ലെങ്കിൽ കുംഫു അങ്ങനത്തെ ഒരു ഐറ്റം അവൻ്റെ കയ്യിലുണ്ട്. കോണ്ടോ തൈക്കോണ്ടോ ഇടി ഇതൊന്നും അറിയില്ല. അത്ര ഉള്ളു. നീങ്ങ ഒന്ന്. ആ അതെ, നമ്മൾ നാലുപേരും അങ്ങോട്ട് നിന്ന് അവനെ പിടിച്ച് പുറത്തിട്ട് മൂന്നാളിന് അങ്ങ് കൊടുക്കാം. അപ്പൊ എങ്ങനെയുണ്ടാവും? അപ്പൊ എടാ, അവൻ 5-6 പേരിടിച്ച് പരിപ്പാക്കിയതാണ്. നീ കണ്ടാണോ? അല്ല അല്ല, പേടിയാണോ? അങ്ങനെയാണെ വേണ്ട, വേറെ പ്ലാൻ ചെയ്യാൻ പിടിക്കാം. ആ പണിയുണ്ട്, ഞാൻ രാത്രി കിടന്നിട്ട് ആലോചിക്കാം. പറഞ്ഞുതരാം. കിട്ടും പിന്നെ കിട്ടും. രാത്രിയല്ലേ, അപ്പൊ അവനെ പിടയ്ക്കാം. അളിയ നീ കൂടെ നിൽക്കുവോ? നിൽക്കും.